നമ്മുടെ പ്രിയപ്പെട്ട പ്രജകളെ, ചിങ്ങം പിറന്നു, പുതുവത്സരം ആഗതമായിരിക്കുന്നു. തിരുവോണം പടികടന്നെത്താൻ അധിക നാളുകളുമില്ല. പക്ഷേ എക്കാലത്തെയും പോലെ മതിമറന്ന് ഒത്തുചേർന്ന ആഘോഷങ്ങളിൽ മുഴുകാൻ ഇത്തവണ കോവിഡ് മഹാമാരി തടസ്സമായിരിക്കുന്നു. ജീവിത രീതികളെല്ലാം മാറിമറിഞ്ഞു. ബഹുഭൂരിപക്ഷത്തിൻ്റെയും ധനാഗമന മാർഗങ്ങളും ഇല്ലാതായി. ഈ ദുരവസ്ഥയിൽ നമുക്കതിയായ ദുഃഖമുണ്ട്. പക്ഷേ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഈ പ്രതിസന്ധിയെയും നമുക്ക് അതിജീവിക്കണ്ടേ? കോവിഡിനൊപ്പം തന്നെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? വേണം. അതിനുവേണ്ടി പുതിയ ചില ശീലങ്ങൾ നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടി വരും. ഇതിനു മുൻപ് ആലോചിച്ചിട്ട് പോലുമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ശീലിക്കേണ്ടി വരും. സാരമില്ല, ശക്തനായ ഈ പ്രതിയോഗിയെ പരാജയപ്പെടുത്തുവാൻ എന്റെ ജീവന്റെ ജീവനായ നിങ്ങൾക്ക് സാധിക്കും. ഇടയ്ക്കിടെ കൈകൾ ശരിയായ രീതിയിൽ വൃത്തിയാക്കണമെന്നതാണ് നാം പാലിക്കേണ്ട ഒരു കാര്യം. അത് കോവിഡിനെതിരെ മാത്രമല്ല, മറ്റു പല രോഗങ്ങൾക്കുമെതിരെയുള്ള ഫലപ്രദമായ ഒരു പ്രവൃത്തി തന്നെയാണ്. ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കണമെന്നതാണ് രണ്ടാമത്തെ ശീലം. എന്താണ് ഈ ശരിയായ രീതി? മൂക്കും വായും മറയത്തക്ക രീതിയിലാണ് മാസ്ക് ധരിക്കേണ്ടത്. 6 മണിക്കൂർ കഴിയുമ്പോൾ ധരിച്ചിരിക്കുന്ന മാസ്ക് മാറ്റി മറ്റൊന്ന് ധരിക്കുകയും വേണം. ഇനി ധരിച്ച മാസ്ക് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞാലോ, അത് ഏറ്റവും വലിയ അപകടമായി മാറും. അപ്പോൾ ആ മാസ്ക് നമ്മൾ എന്ത് ചെയ്യും? അതൊരു കവറിലിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് സുരക്ഷിതമായി സംസ്കരിക്കണം. വീണ്ടും കഴുകി ഉപയോഗിക്കാവുന്ന മാസ്കുകൾ വെയിലിലുണക്കി ഇസ്തിരിയിട്ട് ഉപയോഗിക്കുക. മാസ്ക് ധരിക്കുന്നതിന് മുൻപും മാസ്ക് മാറ്റേണ്ടി വരുമ്പോൾ അതിനുശേഷവും കൈകൾ വൃത്തിയായി കഴുകണം. ഇടയ്ക്കിടെ മാസ്കിന്റെ സ്ഥാനഭ്രംശം വരുത്തുന്നതും മുഖത്ത് സ്പർശിക്കുന്നതും നല്ല ശീലമല്ല കേട്ടോ. ഇതോടൊപ്പം ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും വേണം. ഓണപ്പാച്ചിലിനിടെ ഒരിടത്തും തിക്കിത്തിരക്കുകയോ കൂട്ടം കൂടുകയോ ചെയ്യരുത് എന്നുള്ളതാണ് നാം അനുവർത്തിക്കേണ്ട മറ്റൊരു കാര്യം. ആളുകൾ തമ്മിൽ 6 അടിയിലധികം അകലം പാലിക്കണം. അത്യാവശ്യമല്ലാത്ത യാത്രകളും ഒത്തുചേരലുകളും ഒഴിവാക്കുക തന്നെ വേണം. ആഘോഷങ്ങളും ആചാരങ്ങളുമെല്ലാം മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി മാത്രം മതി. നിങ്ങളുടെ ആരോഗ്യമാണ് എനിക്ക് പരമപ്രധാനം. അതിനാൽ ഓണാഘോഷങ്ങൾ കുടുംബത്തോടൊപ്പം വീടിനുള്ളിൽ തന്നെയാകണം. അതായത് പൊതുവായ ഓണസദ്യയും ഓണസമ്മാനങ്ങളും ഓണാഘോഷ പരിപാടികളുമൊക്കെ ഒഴിവാക്കണം. വരും വർഷങ്ങളിൽ നമുക്ക് അവസരങ്ങൾ ഉണ്ടല്ലോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമൊക്കെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. കേട്ടല്ലോ, നമുക്ക് പൊളിവചനങ്ങൾ വേണ്ട. നല്ല മനഃശക്തിയും ബുദ്ധിയും കഴിവുമുള്ളവരാണ് എന്റെ പ്രിയപ്പെട്ട ജനങ്ങൾ. ഇപ്പോൾ തളർന്നുകൂടാ. നമുക്കൊത്തൊരുമിച്ച് ഈ രോഗവ്യാപനം തടയാം. പ്രതിരോധ മാർഗങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് തന്നെ കൊറോണയോടൊപ്പം ജീവിതവും നമുക്ക് മുന്നോട്ട് നയിക്കാം. ഒപ്പമുണ്ട് ഞങ്ങൾ. ജാഗ്രത, പ്രതിരോധം, അതിജീവനം.